നമസ്കാരം. ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ലഹരി. ഇത് നമ്മുടെ സമൂഹത്തെ കാരണത്തിൽ നിന്ന് അർബുദമായിരിക്കുകയാണല്ലോ ഇന്ന്. ഇന്ന് June 26 ലോക ലഹരി വിരുദ്ധ ദിനം. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വന്നത്. ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ ഇന്ന് ലഹരി മരുന്നുകളുടെ കെണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളാണ്. ലഹരി മാഫിയയുടെ ലക്ഷ്യവും ഇരുകളും കുട്ടികളാണ് എന്നുള്ളത് ദൗർഭാഗ്യകരമായ വസ്തുതയാണ്. ഒരു ജീവിതം തന്നെ വഴിതെറ്റുന്ന ഈ വസ്തുതകളെ കുറിച്ച് വേണ്ടത്ര അറിവില്ല എന്നതാണ് വാസ്തവം. ലഹരി എന്ന് പറയുമ്പോൾ നാം ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെയാണ്. എന്നാൽ ഇക്കാലത്ത് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും ഒരുപോലെ സുരക്ഷിതരല്ല. പെൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചാറ്റിങ്ങുകളിലൂടെയുള്ള പരിചയവും പുറമേയുള്ള കൂട്ടുകാർ എന്നിവരുടെ പ്രലോഭനത്തിൽ പെട്ടാണ് ലഹരിക്ക് അടിമപ്പെടുന്നത്. പിന്നീട് ഒരു തിരിച്ചു വരവില്ല എന്ന് ഓർക്കുക. ലഹരി മനുഷ്യനെ മാനസികവും ശാരീരികവുമായി തകർക്കുന്നു. അത് നമ്മളിൽ പല അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നു. ഇതിനു പുറമെയുള്ള ദൂഷ്യഫലങ്ങൾ വാക്കുകളിലും അപ്പുറമാണ്. ആഗോളവ്യാപകമായി ലഹരിക്കെതിരെ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അനുദിനം വളർന്നു വരുന്നു എന്നുള്ളത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ലഹരിയുടെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു. ജീവിതം തന്നെയാണ് ലഹരി എന്ന് നാം നമ്മുടെ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കണം. സ്വന്തം ജീവിതത്തെ കാർന്നു തിന്നുന്ന ലഹരി നമുക്ക് വേണ്ട. നമുക്കൊരുമിച്ച് ഒരു ലഹരി വിമുക്ത ലോകം പണിയാം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ജയ് ഹിന്ദ്.